ഈ ലൊക്കേഷൻ തന്നെ നിങ്ങൾക്കറിയാം ആ പാട്ട് ഏതാണെന്നുള്ളത്. ഞാൻ വേണ്ടി നാല് വരി പാടിത്തരാം. വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്പാച്ചിലിനൊതുക്കം കിട്ടിയൊടി തങ്കമ്മേ. ആ പാട്ടെടുത്ത സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ ധാരാളം ആനകള് വരുന്ന സ്ഥലമാണ്, പക്ഷെ ഉപദ്രവമൊന്നുമില്ല എന്ന് തോന്നുന്നു, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ആ പാട്ടെടുത്ത സ്ഥലമാണത്. വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്പാച്ചിലിനൊതുക്കം കിട്ടിയൊടി തങ്കമ്മേ. വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്പാച്ചിലിനൊതുക്കം കിട്ടിയൊടി തങ്കമ്മേ. ആണിന്റെ മാനവും കാക്കണ താരടി തങ്കമ്മോ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനവും കാക്കണ താരടി തങ്കമ്മോ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആ വടക്കം പാട്ടിന് കൊടുക്ക് കൊട്ടണ തങ്കമ്മോ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ വിടിഞ്ഞു പോയടി തങ്കമ്മേ. ആ വടക്കം പാട്ടിന് ഒരുപാട് നാടൻ പാട്ടുകൾ പാടി സിദ്ദിഖി. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമ്മുടെ കൈരളിയിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ പാടുന്നു. എനിക്കുമുണ്ട് അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ട് അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ട്, എനിക്കുമുണ്ട്, എനിക്കുമുണ്ട് അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണം പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. മാനത്തെ വെള്ളി നീലാവിന്റെ വട്ട മുഴുവനുമുള്ള മുഖമാണ്, മാനത്തെ വെള്ളി നീലാവിന്റെ വട്ട മുഴുവനുമുള്ള മുഖമാണ്. ചേലത്തെ മാൻമിഴി കണ്ണാണ് പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ്, ചേലത്തെ മാൻമിഴി കണ്ണാണ് പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ്. എനിക്കുമുണ്ട്, എനിക്കുമുണ്ട്, എനിക്കുമുണ്ട് അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. ഓലക്കൂടിലിന്റെ യോമന ചന്തത്തിൽ ആടിപ്പാടും കുയിലാളാണ്, ഓലക്കൂടിലിന്റെ യോമന ചന്തത്തിൽ ആടിപ്പാടും കുയിലാളാണ്. മറയത്തിരിക്കണ മാനാണ് നല്ല തങ്കം കടഞ്ഞുള്ള മെയ്യാണ്, മറയത്തിരിക്കണ മാനാണ് നല്ല തങ്കം കടഞ്ഞുള്ള മെയ്യാണ്. എനിക്കുമുണ്ട്, എനിക്കുമുണ്ട്, എനിക്കുമുണ്ട് അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. ഉൾക്കണ്ണുകൊണ്ടു ഞാൻ സുന്ദരി പെണ്ണിനെ കണ്ടതും കണ്ടു ഞാൻ മോഹിച്ചതും, ഉൾക്കണ്ണുകൊണ്ടു ഞാൻ സുന്ദരി പെണ്ണിനെ കണ്ടതും കണ്ടു ഞാൻ മോഹിച്ചതും. കണ്ണില്ലെങ്കിലും കരളില്ലേ ഈ അന്തന്റെ സുന്ദരി പെണ്ണല്ലേ, കണ്ണില്ലെങ്കിലും കരളില്ലേ ഈ അന്തന്റെ
സുന്ദരി പെണ്ടല്ലേ, എനിക്കും ഉണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി. മഞ്ഞക്കിളിയും തോറ്റു പോകണം പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. മഞ്ഞക്കിളിയും തോറ്റു പോകണം പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കും ഉണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി. മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന മീൻകറിയാണ്. പല സ്ഥലങ്ങളിലും പല ടൈപ്പിലായിരിക്കും മീൻകറി ഉണ്ടാക്കുക. പക്ഷെ ഞാൻ ഇത് വേറെ സ്ഥലത്ത് കോപ്പി അടിച്ചൊന്നല്ല, ഇതൊരു സ്വന്തം കലാഭവൻ മണി ചിത്രം എന്ന് പറയുന്ന പോലെ ഇതൊരു കലാഭവൻ മണി മീൻകറി. അതെന്താ വെച്ചാൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. എല്ലായിടത്തും സാധാരണ കറി വെച്ചതിന് ശേഷമാണ് താളിക്കുക. ഇത് ഞാൻ നേരെ വിപരീത, എന്റെ ബുദ്ധി പോലൊക്കെ തന്നെ തലക്കിക്കാൻ പാടാ. അപ്പൊ ഒരു കലാഭവൻ മണി മീൻകറി. അപ്പൊ നമുക്ക് ഈ കടുകൊന്ന് ആദ്യം അങ്ങോട്ട് കിടക്കാം. അതിനുശേഷം ഉലുവ. ഈ കർക്കിടക മാസത്തിലൊക്കെ ഉലുവ കഞ്ഞി കുടിക്കുന്ന കേട്ടാൽ നല്ലതാണ്. കാരണം ശരീരത്തിന് എല്ലാ ഔഷധം ഏൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും നമുക്ക് ഉലുവ ഇടാം. ആ മുളക് കൊടുത്താൽ മോനെ. ആ അതിനുശേഷം ഇത് പൊട്ടിച്ചില്ല. നമ്മൾ ഈ മുളകിൻ്റെ പേരാണ് ഭയങ്കര, പല സ്ഥലങ്ങളിൽ പല പേരാണ്. അത് പൊട്ടിക്ക് പൈത്ര ഉണക്ക മുളക്, കൊല്ലം മുളക്, ഒരുപാട് പേരുകളായി മുളകിന്. എന്തായാലും ഞങ്ങളുടെ അവിടെ പറയാറ് ഇതിന് ചമന്ന മുളക്. ഉപ്പൊക്കെ എടുത്താട്ടെ, ഉപ്പ് കിട്ടോട്ടോ കിട്ടോ. പിന്നെ കറിവേപ്പിന് ഇട്ടു, കുറച്ചുകൂടി കറിവേപ്പില. ഓക്കെ സവാള, അതിനുശേഷം നമ്മുടെ സവാള ഇതൊക്കെ ഇടും. ഈ സവാള ഇടുമ്പോ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടും. അതിന് കൂടെ മഞ്ഞപ്പൊടി കൂടി അവിടെ ഇടാം. അതിന്റെ കൂടെ പച്ചമുളക്. നന്നായിട്ട് ഇഞ്ചിയിട്ട പയറിനൊക്കെ നല്ല. അതിന് കൂടെ വെളുത്തുള്ളി, അത് നന്നായിട്ട് ഇളക്കാം. ഇത് മല്ലിപ്പൊടി, മുളക് പൊടിയും കുറച്ച് വെളിച്ചിട്ട്. ആ മതി മതി. അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല കൊടംപൊടി. ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ മീൻ അങ്ങോട്ട് ഇളക്കി. നല്ല ഈ സാധാരണ മീൻകളിൽ ഈ മാറ്റിക്ക് വെള്ളം ഒഴിക്കാം. കുറച്ചൊരു ഉപ്പുണ്ടോ നോക്കാം. ഓക്കെ കുറച്ച് കുറവാണ്. ഒരു ഉപ്പിടുത്ത് അങ്ങനെ മീൻകറി ആവാൻ പോകണം.
നാടൻപാട്ടിന്റെ കൂടെ എല്ലാ പാട്ടുകളും നമ്മൾ പാടും. പക്ഷെ എന്നാലും ഇത് കൈരളി ചാനലിൽ തന്നെ ഒരു കോമ്പറ്റീഷനിൽ വിജയമാഷിന് 100 മാർക്ക് കിട്ടിയ ഒരു പാട്ടാണ്. ആ ഗാനം നമ്മൾക്ക് ഒരിക്കൽ കൂടിയും വിജയമാഷ് നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാടുന്ന പാട്ടുകളുണ്ട്, എല്ലാമുണ്ട്. നമുക്ക് എല്ലാം കൂടി ഒരു കുറച്ച് മതി, അധിക സമയം നമുക്ക് വേണ്ട, കാരണം പകുതി പകുതി 50-50 അല്ലേ. അപ്പൊ എന്തായാലും മാഷ് ആ ഗാനം ആലപിക്കുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. തന്ദിനത്തിന് താനോ ലേലോ, തന്ദിനത്തിന് താനോ ലേലോ, തന്ദിനത്തിന് താനോ ലേലോ, തന്ദിനത്തിന് താനോ പാടവരമ്പത്ത് കറ്റേടെ തണലത്ത് എള്ളം കുട്ടി കരകട കേക്കാണ്ടി കൊയ്യണ നേരത്ത് നടുവൊന്നു നീർക്കുമ്പോ നമ്പ്രാനും കയറ്റണ പതിവാണ്ടി തന്ദിനത്തിന് താനാരോ ദിനത്തിന് താനാരോ. തേങ്ങാ പൂളൊന്നു മാനത്തെറിഞ്ഞിട്ട് കതിരോനും മുങ്ങി കുളിക്കുവാണ്ടി തേങ്ങാ പൂളൊന്നു മാനത്തെറിഞ്ഞിട്ട് കതിരോനും മുങ്ങി കുളിക്കുവാണ്ടി മൂവന്തി നേരത്ത് അന്തിയൊന്നു മോന്തിട്ട് ചമ്മണ്ണു തൊയയണ നേരാണ്ടി മുളയന്റെ മുളം കട്ടിയിലിരുന്നെന്റെ തമ്പ്രാൻ പെറ്റയൊന്നു ചവയ്ക്കണ ചവകാണ്ടി പെണ്ണൊരുത്തിക്കരികിൽ തമ്പ്രാനിരുന്നിട്ട് കുശലം പറയണ കേക്കാണ്ടി തന്ദിനത്തിന് ദാനാനോ ിയലമെത്തലയരികാടി എന്റെ കണ്ണൊന്നു ചിങ്ങിത് തത്യാണ്ടി ഓരോത്തെ തമ്പ്രാനിമ്മട ദൈവം കൂട്ടിരിക്കാൻ മക്കെന്തു ചേതമടിയേ തന്ദിനത്തിന് താനാരോ തന്ദിനത്തിന് താനാരോ ലേലോ തന്ദിനത്തിന് താനാരോ. തീർച്ചയായിട്ടും എന്റെ പേര് ഹണി എന്നാണ്. ഹണി, ഇവിടെ ഒരുപാട് തേൻ കിട്ടും, ഇഷ്ടംപോലെ തേൻ കിട്ടുന്ന സ്ഥലമാണ് ഇത്. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്, പക്ഷെ നല്ല ടോണും കാര്യങ്ങളാണ്. എന്തായാലും പിന്നെ ചെണ്ട, ചെണ്ട ശരിക്കും വായിച്ചത് ഹരിയാണ്. ഞാൻ കിഞ്ചരെ വായിച്ചത്, എൻ്റെ ഒരു വേണു മൃദംഗിസ്റ്റാണ്. ഇപ്പോൾ ഹരിയോട്ട് മാറി, അപ്പോൾ ചെണ്ട വായിച്ചത് ഈ സമയത്ത്. പക്ഷെ എന്തായാലും ഒക്കെ മാറിയാൽ പോലും എല്ലാവരും വളരെ കറക്റ്റായിട്ടാണ് വായിക്കുന്നതെല്ലാം. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ലീഡ് ഗിറ്റാർ ആരുടെയൊക്കെയോ മുഖം പോലെ തോന്നുന്നു, ആരാന്ന് എനിക്ക് എന്തൊക്കെയോ കണ്ടു പരിചയം പോലെ തോന്നുന്നു. എവിടെ വീട്? മറ്റേ കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ അല്ലേ. താങ്ക് യു കേട്ടോ, താങ്ക് യു വെരി മച്ച്. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജോയി എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, കലാഭവൻ മണി ആവുന്നതിന് മുമ്പ് ചാലക്കുടിയിൽ ഞാൻ മിമിക്രി കളിച്ച് നടന്നത് ജോയിയുടെയൊക്കെ ഗാനമേളയുടെ ഒരു ഗ്യാപ്പിലാണ് ഞാൻ മിമിക്രി കളിച്ച് നടന്നത്. എന്തായാലും അതിയായി സന്തോഷമുണ്ട്. അന്നും ഇന്നും ഒരേപോലെ ഇരിക്കുന്ന സ്വഭാവത്തിലും രൂപത്തിലും ഭാവത്തിലെല്ലാം ഒരേപോലെ ഇരിക്കുന്ന ആളാണ് ജോയി. ജോയിക്ക് ഒരുപാട് നന്ദി. നമ്മുടെ ഋതം കമ്പോസർ ഉദയൻ, വീട് കാലടി. താങ്ക് യു, വളരെ മനോഹരമായി, സന്തോഷമുണ്ട്. എപ്പോഴും താഴെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുള്ളൂ, ഒന്ന് ഗണപതിയും പിന്നെ തബലിസ്റ്റ താഴെ ഇരിക്കുള്ളൂ. എന്തായാലും അതിന്റെ ഐശ്വര്യം ഉണ്ട് കേൾക്കാനും, വളരെ സന്തോഷം തോന്നി. പേരെന്താ? ശ്രീപുരാജ്. എവിടെ വീട്? പൈപ്പിംഗരളി, ഞാറക്കൽ. ഞാറക്കില്ല, അവിടെ ഒരുപാട് കലാകാരന്മാരുള്ള ആളല്ലേ. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം, താങ്ക് യു, ഇരുന്നോളൂ. ഇനി പ്രത്യേകിച്ച് മറ്റേ
അത് വായിച്ച എന്നെ ഭയങ്കര രസമായിട്ട്. ഒന്ന് ഒന്ന് വായിക്കാവോ? ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടിളക്കണ കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കല്ലത്തിൽ വെവൂല, ഈ കല്ലത്തിൽ വെവൂല. കണ്ടോ, അതൊക്കെ വളരെ എന്താ പറയാ, സാധാരണ നമ്മൾ ചിറ്റി വെച്ച് ആണി അടിക്കാറ്, തപലയമ്മ ചിറ്റി വെച്ച് അടിച്ച ഏക വ്യക്തിക്ക് ഒരു അവാർഡ് എൻ്റെ വക. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാം, സമയം വളരെ അതിക്രമിച്ചു. എന്നാലും നമ്മൾ തന്നെ സ്വന്തമായിട്ട് പാകം ചെയ്ത ഭക്ഷണം നമുക്ക് കഴിച്ചതിന് ശേഷം വീണ്ടും ആരംഭിക്കാം അല്ലേ? തുടരാം. അപ്പൊ എന്തായാലും കുറച്ച് നേരം ഞങ്ങൾക്കൊരു ഇടഞ്ഞ വേള, ഒരുപാട് കാര്യങ്ങളും എന്താ പറയാ കുഞ്ഞു കുഞ്ഞു ഫലിതങ്ങളും, പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയാ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറെ അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കുകയാണ്. അത് ഇന്ന് പങ്കുവെക്കാനായിട്ട് എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടി എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ പ്രാവശ്യം ഷൂട്ട് ചെയ്യാറുള്ള പാടി തന്നെയാണ്. ഇന്നിപ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി നമ്മളിപ്പോൾ ഇന്നൊരു എന്താ പറയുക ഒരു പ്രത്യേക സ്റ്റൈലിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വന്നിരിക്കാറില്ല, ഇതിൻ്റെ പേര് തന്നെ പാടി എന്നാണ്. എന്തായാലും ആ പാടിയിലേക്ക് ആ നടിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എന്നെ എളുപ്പമായി വിളിക്കുന്നൊരു പേരുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം. രാധേ, രാധേ, എവിടെ പോയി കിടക്കാ? രാധേ, രാധേ, അയ്യേ, ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി എന്ന് പറയുന്നത് നമ്മുടെ ജാഫറാണ്. നടി എന്ന് പറയാൻ കുറച്ച് ആകാംക്ഷ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് നാടകത്തിലൊക്കെ മ്യൂസിക് കൊടുത്തിട്ട് കൊണ്ടുവരുന്നവര് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ എന്തായാലും ഈ പരിപാടിയുടെ പേര് അറിയാലോ അല്ലെ? മണി, അതെ, മണി വീണ മീട്ടുമ്പോൾ എന്നാണ്. ഇപ്പൊ ഏത് പടത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്? ഇപ്പോ നിങ്ങൾ അഭിനയിക്കുന്ന പടത്തില്? ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞ എല്ലാ പടത്തിലും. അപ്പൊ തീർച്ചയായിട്ടും എന്റെ എല്ലാ ചിത്രങ്ങളിലും ഇപ്പൊ ജാഫർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജാഫറിനെ, ജാഫർ എന്റെ എന്താ പറയണ്ട എന്റെ മകളുടെയും കൂടി ഒരു ആരാധകനാ. അതെ, വേറൊന്നും അതല്ല, കാരണം ആദ്യമേ ആരാധകനാന്ന് പറയാൻ കാരണം അന്നാള് ഞാൻ ഒരു സിനിമയുടെ പേര് അതിന്റെ കുഴപ്പമില്ല, അത് ഞാൻ പറയില്ല കേട്ടോ, കാര്യമുണ്ട്. കാരണം സിനിമ കണ്ടിട്ട് ഓക്കാനിച്ചല്ലേ ചോറിനോട്ടിരുന്നു. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് ഏത് പടം ആയിക്കോട്ടെ, ജാഫറിന്റെ ആദ്യത്തെ സീരിയൽ ഉണ്ടായിരുന്നു, ഓർക്കണ്ട, എട്ട് സുന്ദരികൾ. അത് അടിപൊളി തന്നെയായിരുന്നു, അത് പ്രത്യേക എന്താ പറയാ പ്രത്യേക മൂമെന്റ്സും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു കൂടുതലായിട്ട് തോന്നണ്ട, കുറവായിട്ടും തോന്നണ്ട. തീർച്ചയായിട്ടും ജാഫർ ഒരിക്കലും ഒരു കോമഡി നടനായിട്ട് വരേണ്ട ആളല്ല, തീർച്ചയായിട്ടും നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ പറ്റും. അതിന് ഉദാഹരണമാണ് വെറുതെ ഒരു ഭാര്യ, പിന്നെ അത് കൂടാണ്ട് തന്നെ ഒരു പടം ഉണ്ട് മമ്മൂക്ക, കയ്യൊപ്പു, ഉഗ്രം വേഷമാണ്. താങ്ക് യു, അടിപൊളിയാണ്. ഞാൻ എൻ്റെ പടത്തിൻ്റെ ക്ലിപ്പിങ്സ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് നമുക്ക് എനിക്ക് എൻ്റെ ഞാനൊരു ആരാധകൻ, എൻ്റെ മകളും ഒരു ആരാധകനാണ് ജാഫറിൻ്റെ. ജാഫറിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ സിനിമയിലെ ചെറിയൊരു ഭാഗം, നല്ലൊരു നടനാവാൻ കഴിയുമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ജാഫറയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് കയ്യൊപ്പ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്തേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കയ്യൊപ്പിലെ സീൻ കണ്ടു, ജാഫർ നല്ലൊരു നടൻ തന്നെയാണെന്നുള്ള ഉറപ്പ് തന്നെയാണ്. പിന്നെ അതേമാതിരി ഹ്യൂമറായാലും എന്തായാലും ഞാനും ആദ്യം ജാഫറിനെ അറിയാലോ, നമ്മളും കോമഡി ഇതൊക്കെ ചെയ്തിട്ടല്ലേ സിനിമയിൽ വന്നത്. ആദ്യം ചെയ്തൊരു സീരിയലാണ് ഞാൻ, വിനോദ് പിണ്ടാനി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് പടം. ആ സീരിയലിൻ്റെ പേര് വിനോദശാല എന്നുള്ളത്, അതെ അതെ, ജി എസ് വിജയൻ സാറിൻ്റെ ഇതാണ്. നമ്മൾ തമ്മിൽ കണ്ട എവിടെയാണെന്ന് അറിയാം, ഓർക്കണ്ടോ? നമ്മൾ കണ്ട ഒരു ചരിത്ര ഊഹ്യൻ്റെ തമ്പുരാനെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി, ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അങ്കമാലിയിൽ ഭക്ഷണം കഴിക്കാൻ കയറി, ഓർക്കണ്ടെന്ന് എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ജോക്സിൻ്റെ കലാഭവൻ റഹ്മാൻ്റെ ട്രൂപ്പ്, അപ്പോൾ ആ ട്രൂപ്പിൻ്റെ വണ്ടി കൊണ്ട് ഞങ്ങൾ അങ്കമാലിയിൽ സുനിലിൻ്റെ കപ്പയിറച്ചി കിട്ടുന്ന കടയുടെ അവിടെ കൊണ്ട് നിർത്തി. നിർത്തി കഴിഞ്ഞിട്ട് തൊട്ട് ചേർന്നിരിക്കുന്ന ഹോട്ടലിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പം ഞാൻ അല്ല കലാഭവൻ റഹ്മാനൊക്കെ ഇടുക്കി രാജൻ മാഷ്, എൻ്റെ ഗുരുവാ രാജൻ മാഷ്, പുള്ളി ഫീൽഡിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ രാജേഷ് കെ പുതുമന, ഇന്ന് പുള്ളി കോട്ടയത്തെ ഒരു സ്കൂളിലെ വാദ്യര, ഒരു മറികളെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിരുന്നപ്പോഴത്തേക്കും ഒരു ആള് കയറുന്നു, ഒരു ജീൻസ് ഒക്കെ ഇട്ട്, ഒരു ഏതാണ്ട് ഒരു വെളുപ്പിൽ കള്ളിയുള്ള ഒരു ഷർട്ടും ഇട്ട് കയറുന്നേക്കാം. ആ ഫോട്ടോ ആ സമയത്തുള്ള ഫോട്ടോ എൻ്റെ ഉള്ളിലുണ്ടോ? അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, കുറച്ച് എടുത്തേ കാണിക്കും.
അപ്പൊ അങ്ങനെ വന്നിട്ട് അപ്പൊ എന്നെ വലിയ പരിചയമില്ല, രാജേഷ് കപ്പുതുമനേനും പരിചയമില്ല, ബഹുമാനക്കാരനും രാജമാഷനെ വന്നത് രാജമാഷനോടാണ് പറഞ്ഞ്. രാജമാഷേ എന്ന് പറഞ്ഞ് വിളിച്ചു ഒരു ഒരു പയ്യൻ എന്ന് പറയാം. അദ്ദേഹം കളിച്ച മോണറ്റാണ്. അപ്പൊ അതും പറയാം. എന്നിട്ട് ഇങ്ങനെ വന്നു. ഞാൻ എൻ്റെ പേര് മണി എന്നാണ്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ചാലക്കുടിയിൽ. പിന്നെ പന്തൽ അലങ്കരിക്കാൻ പോകുന്നൊരു പരിപാടിയുണ്ട്. പന്തലിൻ്റെ ഇങ്ങനെ അന്ന് എനിക്ക് സിമ്പിൾ ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു ഈ പന്തൽ പണിയുടെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ട് ആ ട്രൂപ്പിൽ. അപ്പോൾ അത് വേണ്ട മിമിക്സ് ഗാനമേള തുടങ്ങിയോണ്ട് ഈ ഞാൻ സ്ട്രിങ്സൊക്കെ വായിക്കുന്ന അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ചെയ്യണത്. ബെൻ ജോൺസന്റെ സംഭവം ചെയ്യുന്നുണ്ട്, കുരങ്ങിൻ്റെ സാധനം ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞിട്ട്. പിന്നെ രാജമാഷോട് പ്രത്യേകം പറഞ്ഞു. രാജമാഷേ രാജമാഷനിങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ പുള്ളി കേരള ഓർമ്മ കോളേജിൽ പഠിക്കുമായിരുന്നു. മുക്കുവനും ഭൂതം ആ മുക്കുവനും ഭൂതം അന്ന് ശ്രീകണ്ഠൻ നായർ സാറല്ലേ, അദ്ദേഹം അവിടെ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ആ കാര്യം പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് ആ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ ഓക്കെ എന്ന് പറഞ്ഞ് അപ്പം തന്നെ അവിടുന്ന് പോയ ആളാണ് തീയിരിക്കുന്ന കലാഭവമണി അല്ലേ. ശരിയല്ലേ? അതെ അതെ. ഞാനന്ന് പക്ഷെ എനിക്ക് ആ മുക്കുവന് ഭൂതം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലും പ്രൈസ് കിട്ടിയത് അതേ മുക്കുവന് ഭൂതം തന്നെയാണ്. എന്തായാലും ഈ അവസരത്തിൽ രാജമാഷന് ഇടുക്കി രാജമാഷന് ഒരു നന്ദി എന്തായാലും. അയ്യോ പറയപ്പെട്ടത് തന്നെയാണ്. അതന്ന് ഞാൻ ഞങ്ങളുടെ കൈരളിയിലൂടെ രാജമാഷനെ അറിയിക്കുകയാണ്. ഇടുക്കിയിൽ എല്ലാവരും കണ്ടതെന്ന് അറിയാം അല്ലേ. തീർച്ചയായിട്ടും. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് മണി വീണ മീട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ എന്നോട് മാത്രം ചോദ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാനും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ജാഫറിന്റെ വൈഫിന്റെ പേര്? എന്റെ വൈഫിന്റെ പേര് സിമി. സിമി. രണ്ട് മക്കള്? രണ്ട് മക്കള്. മൂത്തത് മോള് അൽഫിയ ജാഫർ, ഇളയത് മോൻ മുഹമ്മദ് അൽതാഫ് ജാഫർ. ഓക്കെ. ഉമ്മ? വാപ്പ. ഉമ്മ വാപ്പ അവിടെ വന്നിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ അടുത്ത് ഇടുക്കിയിൽ വന്നപ്പോ ഉമ്മച്ചിനും കണ്ടാവണോ? അത് ഭയങ്കര രസമുണ്ട്. ജാഫറിന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഇടുക്കിയില് ഓറഞ്ച് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാൻ പോയി. പോണ വഴിക്ക് എനിക്ക് പെട്ടെന്നൊരു തോന്നല്, ഇന്ന് ഇടുക്കി ഡാം പോയി ഒന്ന് കാണണം എന്നാഗ്രഹം. അങ്ങനെ അവിടെ പറഞ്ഞു ഇടുക്കി ഡാം കാണണമെന്ന് ഇപ്പൊ പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്ക് പുറത്തുനിന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയും ജാഫറിന്റെ ഫ്രണ്ട് ഒരു സാറിനെ വിളിച്ച് പരിചയപ്പെടുകയും ഞങ്ങളവിടെ ഇടുക്കിയിൽ ചെന്നു. ചെന്നപ്പോൾ ഭയങ്കര വിഷമം. ഈ മനുഷ്യൻ്റെ പ്രത്യേകത ഉണ്ട്, വീട്ടിൽ പോകുമ്പോൾ ഈ അവിടെ നിന്ന് പോത്തിനൊക്കെ വെട്ടാണെന്ന് പറഞ്ഞാൽ ആ ബീഫ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ എനിക്ക് അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ബീഫ് കറി അടിപൊളിയായിരുന്നു അന്ന്. നല്ല എന്റെ കൂടെ ദിലീപിന്റെ കൂടെ നമ്മുടെ പയ്യന്മാരെല്ലാരും പ്രദീപ്. അന്നത്തെ ആ ബീഫ് കറി കൂട്ടി ഒരു ഊണ് കഴിക്കില്ല, നല്ല ചൂടൻ ചോറ്. അത് വീട്ടിലിരുന്ന് കഴിച്ചപ്പോ നല്ല സുഖമായിരുന്നു. ഇപ്പോഴും നമ്മുടെ വീടിന്റെ ചെമ്മീനും വാങ്ങി അത് ഉണക്കി ചെമ്മീനും വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ച് അടിപൊളിയായിരുന്നു അതും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജാഫർ ഇങ്ങനെ ജാഫറിന്റെ പേര് ജാഫർ തന്നെ, വേറെ പേരില്ലല്ലോ? വേറെ പാസ്പോർട്ടിലൊക്കെ ജബ്ബാർ എന്നാ വരെ. ജബ്ബാർ. അതൊരു ഒരു കഥയുണ്ട് കേട്ടോ, അത് പിന്നെ പറയാം. അല്ല ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൈം ഉണ്ടാവും. പിന്നെ ഒത്തിരി നീളമുണ്ടോ? ഒത്തിരി നീളമില്ല, അന്ന് സാർ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ. അതായത് എനിക്ക് എന്നെ ആദ്യം കൊണ്ട് ജാഫർ എന്ന് പറഞ്ഞ് ചേർത്തു. അതായത് ഷാരിംഗധരൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായി. എന്ത് ഷാരിംഗധര വരൻ? എന്റെ ദൈവം, അതെന്നെ വലിയ ഷാരിംഗധരൻ. ഷാരിംഗധരൻ ഒരു പണി ആള് നമുക്ക് ഒരു പണി ചെയ്യാം. ജോഷി ജോഷിന്ന് വരുതാം. അത് മതി. ജോഷി ജോഷി സാറ്. ജോഷി സാറ്. അപ്പൊ ആളൊരു ഒരു ഞാറ നിപ്പുണ്ട് സ്കൂളിൽ. ഞാറ ഞാറ ഞാവലെ കാട്ടിലെ അതിന് ഞാറാന്ന് പറയാം, ഞാറപ്പഴം. അത് ഒരെണ്ണം നിപ്പുണ്ട് അവിടെ. അതിന്റെ തൊട്ട് തരട്ടെ സാറ് താമസിക്കുന്നത്. അവിടെ ഈ സാറ് വന്നു കഴിഞ്ഞാൽ ഒരു ചൂരിൽ വീട്ടിൽ നിന്നേ കയ്യിലുണ്ട്. ഒരു ഇടങ്ങണ്ണുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇടങ്ങണ്ണുണ്ട്. മീശം ഭയങ്കര മീശം വെച്ചിട്ട് ആൾ അവിടെ വരുമ്പോ ചെരിപ്പൊട്ടി ഇട്ടിട്ട് ഒരു ഒച്ച ഈ ഒച്ച കേട്ട് കഴിയുമ്പോഴത്തെ സ്കൂളിലറിയും. ആ സമയത്ത് ഞാൻ പണിപാടി അപ്പിടും അപ്പിടും. അപ്പോ ഈ പിള്ളേരെ കൂട്ടിയിട്ടുണ്ടല്ലോ, പിള്ളേരെ കൂട്ടിയിട്ട് വിടും. അതെ, പിന്നെന്നുകൊണ്ട് വീട്ടിൽ വിട്ടായിരുന്നു പറയും. അപ്പൊ ഉമ്മ, എന്റെ ഉമ്മ അല്ലേ ഇഞ്ചിക്ക് ഇട പറിക്കൂലേ, ഇടക്കള ഇങ്ങനെ അവിടെ ആ സൈഡിലൊക്കെ എന്തെങ്കിലും പണിയായിരിക്കും. ആ പണിതുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും പറയൂലേ, താത്താ മറ്റേ ജാഫറിനെ മറ്റേ ഉമ്മർക്കാട് കൊച്ചിന്റെ കൂടെ അങ്ങോട്ട് പിന്നെ സ്കൂളിൽ നിന്ന് അങ്ങ് പോകണുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഉമ്മയുടെ ഭാഷ പറഞ്ഞാൽ അത് പറയാൻ കൊള്ളില്ല. ആ അത് മേടിക്കൊന്നും വേണ്ട, അത് അത് തന്നെ സംഭവം നിരന്തരം. അപ്പൊ വാപ്പാട് പറഞ്ഞു, ശാരിക്കുന്ന സാറ് പറഞ്ഞു, മൈദീൻകുട്ടി മൈദീൻകുട്ടി തന്നെ വാപ്പാടാണ്, ഉമ്മയുടെ പിന്നെ ബീസ. അപ്പോൾ വാപ്പാട് പറഞ്ഞു ഈ കൊച്ചിനെ ഈ കൊല്ലം വിടണ്ട,
ഒന്നാമത് പ്രായം ഇത് അതാണെങ്കിലും ശരി, അടുത്തോളം ചേർത്താവെന്ന് പറയാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രായത്തിൽ ആ പിന്നെ പേരിൽ ചേർക്കാവൂല, ഒരു കൊല്ലം ചേർത്തുമില്ലേ, ജാഫറിന് ചേർക്കാൻ പറ്റില്ല, ചേർക്കാൻ പറ്റില്ല. അപ്പോൾ വാപ്പ അപ്പോൾ ഒന്ന് ചോദിച്ചേ, അപ്പോൾ നമുക്ക് എന്താ പേര് ഇടണ്ടെന്ന് ചോദിച്ചേ, ജാഫറിൽ ചേർക്കാൻ പറ്റില്ല എന്നാൽ വാപ്പ പറഞ്ഞ പേര് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്നാ പേരിടണം? എന്നാ ജാഫറിന്ന് കിട്ടാനാ? ജാഫറിൽ ചേർക്കാൻ പറ്റില്ല. അതെ, എന്നാ ഒരു കാര്യം ചെയ്യാം, ജബ്ബാർ എന്നിട്ടൊന്നും ഒരു പേരാണ്. അങ്ങനെയാണ്, പക്ഷെ ഞാൻ ജാഫറാണ്. ഈ സാധാരണ എല്ലാ കലാകാരന്മാരും പാടും, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞാണ്, നന്നായിട്ട് പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. നന്നായിട്ട് നന്നായി പാടും. ഞാൻ ഞാൻ ഒരുപാട് സ്റ്റേജുകൾ കണ്ടിട്ടുണ്ട്. ഒരു അതൊക്കെ ഇതെടുത്തിട്ടാ ജാമ്യം എടുക്കും. എല്ലായിടത്തും ജാമ്യം ഇപ്പോഴും ആവശ്യമാണ്, അതെല്ലാ കലാകാരന്മാർ പക്ഷെ എടുക്കാറുള്ളതാണ്. കാരണം നമ്മൾ സ്ഥിരം ഇതായിട്ട് നടക്കുന്ന ഒരു ഗായകനായിട്ട് നടക്കുന്ന ആൾക്കാരല്ല. എന്തായാലും ജാഫറിനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ഇരുമുടി താങ്കി എന്നുള്ള പാട്ടിന്റെ ഒരു നാല് വരി. അപ്പൊ വിരുത്തം വേണ്ട, വിരുത്തം വിരുത്തം ഒന്ന് ഒന്ന് കേട്ടാലും കൊള്ളാം, എന്നാലും ഒത്തിരി നീണ്ടാലും കുഴപ്പമില്ല. എല്ലാ പ്രേക്ഷകരും അത് നമ്മൾ അറിയണം, കാരണം ഇങ്ങനെയും ഒരു കലയതിനകത്ത് കിടക്കണ്ടെന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ മ്യൂസിക് പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ. മ്യൂസിക് ഒന്നും വേണം, നമുക്ക് പച്ചയായിട്ട് പച്ചയായിട്ട് വേണം. പിന്നെ വേറെ ആരുണ്ട്? നിങ്ങൾ ഇതിന്റെ വേറൊരു പാട്ട് പാടാറുണ്ട് സ്റ്റേജില്? അത് ആരടിയല്ല, അത് ഒന്നാമത് പിച്ചൊക്കെ ഭയങ്കരമാണ്. ഒരു മനതാകി ഗുരു നിലവേ വന്തോ, ഇരുവിനെ തീർക്കും യമനയും വെല്ലും തിരുവഴിയൈ കാണ വന്തോ. ഒരു ഫ്ലോട്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തൈ സ്വാമിയേ അയ്യപ്പോ, സ്വാമി ചരണം അയ്യപ്പ ചരണം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തൈ സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ, സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ. ഇതൊക്കെ അത്ഭുതം തോന്നണം. അതും പ്രത്യേകിച്ച് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, പണ്ട് അമ്പലങ്ങളിൽ പാട്ട് പാടാൻ ജാഫർ പോയിട്ട് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയോ? അത് പിന്നെ ഭജന അവിടെ പിന്നെ ഒരു ഭജന ട്രൂപ്പ്, രാമകൃഷ്ണൻ ചേട്ടൻ ഭജന പഠിപ്പിക്കുമായിരുന്നു, ഒരു തങ്കപ്പൻ ചേട്ടൻ. അതൊക്കെ ഈ ഭജന പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ പിള്ളേരില്ലാതെ പോയി പാടാനൊക്കെ ആയിട്ടെ. അപ്പൊ ഈ എന്റെ വീടിന്റെ അടുത്തൊരു ലക്ഷം വീട് കോളനിയാണ്.